वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनम् गोविंद गोविंद। मुपति ओन्नामते श्लोक नोकाम। एवं विधा गदन्तीनां सगिरः पुरयोषितां निरीक्षणेन अभिनंदन सस्मितेन ययौ हरिः। एवं विधा गदन्तीनां सगिरः पुरयोषितां निरीक्षणेन अभिनंदन सस्मितेन ययौ हरिः। पदങ്ങൾ നോക്കാം। एवं विधाः गदन्तीनां सह गिरः पुरयोषितां निरीक्षणेन अभिनंदन सस्मितेन ययौ हरिः। അന്നേ നോക്കാം। गदन्तीनां पुरयोषितां एवं विधाः गिरः सस्मितेन निरीक्षणेन अभिनंदन सह हरिः ययौ। गदन्तीनां संभाषणं ചെയ്യുന്നാണർത്ഥം। അന്യോന്യം സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരയോഷിതാം പുരസ്ത്രീകളുടെ ആ പൗരസ്ത്രീകളുടെ ഏവം വിധാഹ ഇപ്രകാരമുള്ള എന്നർത്ഥം। ഇപ്രകാരമുള്ള ഗിരഹ വാക്കുകളെ സസ്മിതേന മന്ദഹാസത്തോടു കൂടിയ മന്ദഹാസാന്വിതമായ നിരീക്ഷണേന നോട്ടത്താൽ നോട്ടം കൊണ്ട് അഭിനന്ദൻ അഭിനന്ദിച്ചുകൊണ്ട് സഹ ഹരിഹി ആ ശ്രീഹരി ആ ശ്രീകൃഷ്ണൻ യയൗ യാനം ചെയ്തു അല്ലെങ്കിൽ യാത്ര ചെയ്തു എന്നർത്ഥം। ശ്രീകൃഷ്ണ ഭഗവാൻ ദാ ഇപ്രകാരം സംഭാഷണം ചെയ്യുന്ന ആ പട്ടണത്തിലെ ആ കൗരവ സ്ത്രീകളുടെ വാക്കുകളെ കേട്ടിട്ട് മന്ദഹാസ സഹിതമായ മന്ദഹാസത്തോടുകൂടി അവരെ നോക്കി അവരുടെ സ്തുതിയെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ വചനം നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തലയാട്ടി സമ്മതിച്ചും കൊണ്ട് നിങ്ങളും എൻ്റെ ഭക്തകളാണ് ഭക്തകളായ നിങ്ങളുടെ ദാസനാണ് ഞാൻ എന്നവരെ ധരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവരുടെ മുന്നിലൂടെ യാത്ര ചെയ്തു। ഇവിടെ ആ ദൂരെ നിൽക്കുന്ന കൗരവ സ്ത്രീകളുടെ സംഭാഷണം അവരന്യോന്യം ചെയ്ത സംഭാഷണം ഭഗവാൻ എങ്ങനെ കേട്ടു? എത്രയോ ദൂരത്താണല്ലോ ഭഗവാൻ, ആ ഭഗവാൻ എങ്ങനെ കേട്ടു എന്ന് സംശയിക്കണ്ട। അതിനുള്ള മറുപടിയാണ് പശ്യത്യ ചക്ഷുഹു സശൃണോത്യ കർണഹ, ആ ഭഗവാൻ കണ്ണുകളില്ലാതെ തന്നെ കാണുന്നവനും ശ്രോത്രങ്ങളില്ലാതെ തന്നെ കേൾക്കുന്നവനുമാകുന്നു എന്ന് ഉപനിഷത്ത്। സർവജ്ഞനാണ് ഭഗവാൻ, സർവ അന്തര്യാമിയാണ്, സകല ജീവജാലങ്ങളുടെ ഉള്ളിൽ ശോഭിക്കുന്ന ഭഗവാൻ, കേൾക്കണമെങ്കിൽ ചെവിയുടെ ആവശ്യമില്ല, കാണണമെങ്കിൽ കണ്ണിൻ്റെ ആവശ്യമില്ല। അതുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ആരെന്തു പറഞ്ഞാലും വിചാരിച്ചാലും അതിനെ കേൾക്കുന്നു അറിയുന്നു, അതിന് വേണ്ട ഫലം സമുചിത ഫലം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ധരിച്ചോളണം। അതാണ് ഈ 31-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചത്। തന്നെ സ്തുതിച്ച് പറയുന്ന ആ കൗരവ സ്ത്രീകളെ പുഞ്ചിരി കൊണ്ടും കടാക്ഷം കൊണ്ടും ഭഗവാൻ അനുഗ്രഹിച്ച് ഭഗവാൻ യാത്ര തുടർന്നു എന്നർത്ഥം। ഒന്നുകൂടി നോക്കാം ആ 31-ാമത്തെ ശ്ലോകം। ഏവം വിധാ ഗദന്തീനാം സഗിരഃ പുരയോഷിതാം നിരീക്ഷണേന അഭിനന്ദൻ സസ്മിതേന യയൗ ഹരിഹി। 32-ാമത്തെ ശ്ലോകം നോക്കാം। അജാതശത്രുഹു പ്രതനാം ഗോപീഥായ മധുദ്വിഷഃ പരേഭ്യ ശങ്കിതഃ സ്നേഹാത് പ്രായുങ്ക്ത ചതുരംഗിണീം। അജാതശത്രുഹു പ്രതനാം ഗോപീഥായ മധുദ്വിഷഃ പരേഭ്യ ശങ്കിതഃ സ്നേഹാത് പ്രായുങ്ക്ത ചതുരംഗിണീം। പദങ്ങൾ നോക്കാം। അജാതശത്രുഹു പ്രതനാം ഗോപീഥായ മധുദ്വിഷഃ പരേഭ്യഃ ശങ്കിതഃ സ്നേഹാത് പ്രായുങ്ക്ത ചതുരംഗിണീം।
അന്നേ നോക്കാം. അജാതശത്രുഹു സ്നേഹാത് പരേഭ്യഃ ശങ്കിതഃ മധുദ്വിഷഃ ഗോപീഥായ ചതുരംഗിണീം പ്രതനാം പ്രായുക്ത. അർത്ഥം നോക്കാം. അജാതശത്രുഹു, അജാതശത്രുവായ, ശത്രുക്കളില്ലാത്തവൻ, ആ പേര് ധർമ്മപുത്രരുടെ പേരാണ്. ശത്രുക്കളില്ലാത്തവൻ എന്ന് പേരെടുത്ത ആ യുധിഷ്ഠിരൻ എന്നർത്ഥം. അജാതശത്രു, അജാതശത്രുവായിരിക്കുന്ന ആ ധർമ്മപുത്രൻ സ്നേഹാത്, സ്നേഹം നിമിത്തം, പരേഭ്യഹ, ശത്രുക്കളിൽ നിന്ന്, ശങ്കിതഹ, ആശങ്ക പൂണ്ട്, ശങ്കയോടുകൂടിയ ആ അജാതശത്രു യുധിഷ്ഠിരൻ സ്നേഹം കൊണ്ട്, അതിസ്നേഹം ഹേതുവായിട്ട്, മധുദ്വിഷഹ, മധുദ്വേഷിയായ ആ ശ്രീകൃഷ്ണൻ്റെ, മധുവെന്ന അസുരനെ സംഹരിച്ച കൃഷ്ണനെ, ഗോപീഥായ, ഗോപീഥായ രക്ഷയ്ക്ക് വേണ്ടി എന്നർത്ഥം, രക്ഷണത്തിനായിക്കൊണ്ട്, ചതുരംഗിണീം, നാലംഗങ്ങളോടുകൂടിയ, പ്രതനാം, സേനയെ, സൈന്യത്തെ, നാലംഗങ്ങളോടുകൂടിയ പറഞ്ഞാൽ ആന, തേര്, കുതിര, കാലാൾ എന്നീ വിഭാഗത്തോടുകൂടിയ, പ്രതനാം, സൈന്യത്തെ, സേനയെ, പ്രായുക്ത, നിയോഗിച്ച് അയച്ചു, അയച്ചു എന്നർത്ഥം. എന്താ പറയണത്? അജാതശത്രുവായ ആ യുധിഷ്ഠിരൻ ധർമ്മപുത്രർ, ആ മധു എന്ന അസുരനെ സംഹരിച്ച കൃഷ്ണനെ, ആ ശ്രീകൃഷ്ണനെ രക്ഷിക്കാനായിക്കൊണ്ട്, വല്ല ശത്രുക്കളും വന്ന് ആ കൃഷ്ണനെ ദ്രോഹിക്കുമോ എന്ന് ശങ്കിച്ച്, അധിക സ്നേഹം കൊണ്ടാണ്, ഭഗവാനോടുള്ള ആ സ്നേഹം മൂലം, ശത്രുക്കളിൽ ശങ്ക ജനിക്കയാൽ, ശത്രുക്കളിൽ നിന്ന് ശങ്ക ഉണ്ടായതുകൊണ്ട് ശത്രുക്കളെ പേടിച്ച് സ്നേഹാധിക്യം നിമിത്തം ആന, കുതിര, തേര്, കാലാൾ എന്ന ആ നാലംഗങ്ങളോടുകൂടിയ സൈന്യത്തെ കൽപ്പിച്ചയച്ചു ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നോക്കണേ അത്ഭുതം. സർവശക്തനാണ് ഭഗവാൻ, എങ്കിലും ആ ഭഗവാനോടുള്ള ആ പ്രേമം നിമിത്തം ഭഗവാന് വല്ല ആപത്തും വരുമെന്ന് പേടിച്ചിട്ട് സൈന്യങ്ങളെ ഏർപ്പാടാക്കി ഈ അജാതശത്രു, ഈ യുധിഷ്ഠിരൻ മധുവൈരിയെ ആക്രമിക്കാൻ. ഇവിടെ മധുവൈരി എന്ന് പ്രത്യേകം ഭഗവാനെ വിശേഷിപ്പിച്ചത് ശ്രദ്ധിക്കണം. മധുവൈരിയായ ആ ഭഗവാനെ ആക്രമിക്കാൻ ആർക്കും കഴിയില്ല, എങ്കിലും സ്നേഹാധിക്യം കൊണ്ട് രക്ഷാസൈന്യത്തെ അയച്ചു യുധിഷ്ഠിരൻ എന്ന് കാണിക്കുകയാണ്. പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്, അതിസ്നേഹ അസ്ഥാനേപ്യനിഷ്ടശങ്കീ എന്ന് പറയും. അധികം സ്നേഹം ഉണ്ടാവുമ്പോൾ ആപത്ത് വരും എന്നുള്ളൊരു ശങ്ക ഉണ്ടാവും. അത് സ്പഷ്ടമാക്കാണ് ഇവിടെ. എല്ലാം അറിയാം, ഭഗവാന്റെ യോഗ്യതയൊക്കെ അറിയെങ്കിൽ പോലും ഭഗവാൻ വല്ല ആപത്ത് വരുമോ എന്നൊരു ശങ്ക, അധികം സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ശങ്കിക്കും. അത് കാണിക്കുകയാണ് യുധിഷ്ഠിരൻ സ്നേഹാധിക്യത്താൽ ശ്രീകൃഷ്ണൻ്റെ രക്ഷയ്ക്കായും കൊണ്ട് ഒരക്ഷൗഹിണി സൈന്യത്തെ ഭഗവാന്റെ പിന്നാലെ പറഞ്ഞയച്ചിരുന്നു എന്നർത്ഥം. അതാണ് 32-ാം ശ്ലോകത്തിൽ വർണ്ണിച്ചത്. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. അജാതശത്രുഹു പ്രതനാം ഗോപീഥായ മധുദ്വിഷഃ പരേഭ്യഃ ശങ്കിതഃ സ്നേഹാത് പ്രായുക്ത ചതുരംഗിണീം. 33-ാമത്തെ ശ്ലോകം നോക്കാം. അഥ ദൂരാഗതാൻ ശൗരിഹി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്യ ദൃഢം സ്നിഗ്ധാൻ പ്രായാത് സുനഗരീം പ്രിയൈഹി. അഥ ദൂരാഗതാം ചൗരി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്യ ദൃഢം സ്നിഗ്ധാൻ പ്രായാത് സുനഗരീം പ്രിയൈഹി. പദങ്ങൾ നോക്കാം. അഥ ദൂരാഗതാൻ ശൗരിഹി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്തിയ ദൃഢം സ്നിഗ്ധാൻ പ്രായാത് സ്വനഗരീം പ്രിയൈഹി. അന്നേ നോക്കാം. അഥ ദൂരാഗതാൻ വിരഹാതുരാൻ ദൃഢം സ്നിഗ്ധാൻ കൗരവാൻ സന്നിവർത്തിയ ശൗരിഹി പ്രിയൈഹി സ്വനഗരീം പ്രായാത്. അർത്ഥം നോക്കാം. അഥ അനന്തരം, പിന്നെ എന്നർത്ഥം. ദൂരാഗതാൻ, ദൂരെ ഒരുമിച്ചു വന്നവരും, വിരഹാതുരാൻ, വിരഹദുഃഖത്താൽ വിവശന്മാരും, ദൃഢം സ്നിഗ്ധാൻ, ദൃഢം സ്നിഗ്ധാൻ ഏറ്റവും സ്നേഹമുള്ളവരുമായ കൗരവാൻ, കുരുവംശജരായ ആ പാണ്ഡവന്മാരെ,
സന്നിവർത്തിയ തിരിച്ചയച്ച്, സന്നിവർത്തിയ പറഞ്ഞാൽ മടക്കി അയച്ചിട്ട്, ശൗരിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീകൃഷ്ണൻ എന്നർത്ഥം. ആ ശ്രീകൃഷ്ണൻ പ്രിയൈഹി ഇഷ്ടജനങ്ങളോടുകൂടി, പ്രിയൈഹി പ്രിയന്മാരോടുകൂടെ, സ്വനഗരീം സ്വന്തം നഗരത്തിലേക്ക്, സ്വന്തം നഗരത്തിലേക്ക് ദ്വാരകയിലേക്ക്, പ്രായാത് പ്രയാണം ചെയ്തു. അനന്തരം ശ്രീകൃഷ്ണൻ തൻ്റെ സ്നേഹിതന്മാരും തൻ്റെ വേർപാട്, തൻ്റെ വിരഹം സഹിക്ക വയ്യാതെ ദുഃഖിക്കുന്ന ആ പാണ്ഡവരെ, തൻ്റെ കൂടെ കുറേ ദൂരം ഒരുമിച്ച് വന്നവരുമായ ആ പാണ്ഡവരെ, യുധിഷ്ഠിരാദികളെ മടക്കി അയച്ച ശേഷം സ്വന്തം നഗരത്തിൽ ചെന്നു, എത്തിച്ചേർന്നു എന്നർത്ഥം. ഭഗവാൻ തൻ്റെ കൂടെ തന്നെ അനുഗമിക്കുന്ന ആ പാണ്ഡവരെ കുറച്ച് ദൂരം ചെന്ന സമയത്ത് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചയച്ച ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് വേഗത്തിൽ സഞ്ചരിച്ചു എന്നർത്ഥം. ഇതാണ് 33-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നോക്കാം നമുക്കൊന്നുകൂടി. അഥ ദൂരാഗതാൻ ശൗരിഹി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്യ ദൃഢം സ്നിഗ്ധാൻ പ്രായാത് സ്വനഗരീം പ്രിയൈഹി. 34, 35 രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം. കുരുജാംഗല പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനഥ മരുധന്വമതിക്രമ്യ സൗവീരാഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവോപാകാശ്രാന്തവാഹോമനാഗ്വിഭുഹു കുരുജാംഗല പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനഥ മരുധന്വമതിക്രമ്യ സൗഭീരാഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവോപാകാശ്രാന്തവാഹോമനാഗ്വിഭുഹു. പദങ്ങൾ നോക്കാം. കുരുജാംഗല പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാൻ അഥ മരുധന്വം അതിക്രമ്യ സൗവീരാഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവ ഉപാഗാത് ശ്രാന്തവാഹ മനാക് വിഭുഹു. അന്നേ നോക്കാം. ഭാർഗവ കുരുജാംഗല പാഞ്ചാലാൻ സയാമുനാൻ ശൂരസേനാൻ സാരസ്വതാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ അഥ മരുധന്വം അതിക്രമ്യ മനാക് ശ്രാന്തവാഹ വിഭുഹു സൗവീരാഭീരയോ പരാൻ ആനർത്താൻ ഉപാഗാത്. അന്നേ നോക്കാം. ഭാർഗവ അല്ലയോ ശൗനക മഹർഷേ, ശൗനകനെ വിളിക്കുകയാണ്, അല്ലയോ ഭാർഗവ ഭൃഗുവംശത്തിൽപ്പെട്ടവനെ, അല്ലയോ ശൗനകമുനെ. കുരുജാംഗല പാഞ്ചാലാൻ, കുരുജാംഗല പ്രദേശങ്ങൾ, പാഞ്ചാലം എന്നീ ദേശങ്ങളെയും, കുരുദേശം, ജാംഗലം, പാഞ്ചാലം എന്നീ ദേശങ്ങളെയും, സയാമുനാൻ ശൂരസേനാൻ യമുനാതീരത്തിലുള്ള ശൂരസേന രാജ്യത്തെയും, സാരസ്വതാൻ സരസ്വതി തീരത്തുള്ള ആ സരസ്വതി തടത്തിലുള്ള ബ്രഹ്മാവർത്തം ബ്രഹ്മാവർത്തത്തെയും, കുരുക്ഷേത്രം കുരുക്ഷേത്രത്തെയും, മത്സ്യാൻ അഥ മത്സ്യദേശത്തെയും, മരുധന്വം മണൽപ്രദേശം, മരുധന്വം മണൽപ്രദേശം, അങ്ങനെയുള്ള മണൽപ്രദേശങ്ങളെയും അതിക്രമ്യ, ആ മരുഭൂമിയും അതിക്രമിച്ചിട്ട്, അതിക്രമ്യ പിന്നിട്ട് അതിക്രമിച്ച്, മനാക് ശ്രാന്തവാഹ കുറഞ്ഞൊന്ന്, ലേശം തളർന്ന, ലേശം തളർന്ന ആ ശ്രാന്തവാഹ തളർന്ന തേർക്കുതിരകളോടുകൂടിയ വിഭുഹു ഭഗവാൻ ശ്രീകൃഷ്ണൻ, സൗവീരാഭീരയോ സൗവീരം ആഭീരം എന്നീ രാജ്യങ്ങൾക്ക്, പരാൻ അപ്പുറത്തുള്ള അപ്പുറത്തായുള്ള, ആനർത്താൻ ആനർത്തമെന്ന, അതാണ് ദ്വാരക, ദ്വാരകാദേശത്തെ ഉപാഗാത്
സമീപിച്ചു, അല്ലെങ്കിൽ കടന്നു. അല്ലയോ ശൗനകമുനെ, കുരുദേശം, ജാംഗലം, പാഞ്ചാലം, ശൂരസേനം, അതുപോലെ യമുനയുടെ തീരത്തുള്ള ദേശങ്ങൾ, ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, മത്സ്യദേശങ്ങൾ, സരസ്വതി നദിയുടെ കരയിലുള്ള ദേശങ്ങൾ, ജലം ഇല്ലാത്ത ദേശങ്ങൾ, മരുഭൂമി, അങ്ങനെയുള്ള ദേശങ്ങൾ, എന്നാൽ കുറച്ച് ജലം ഉള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ ഇതിനൊക്കെ കടന്നിട്ട്, ഇതൊക്കെ പിന്നിട്ട് കുതിരകൾ ക്ഷീണിച്ച്, കുതിരകളൊക്കെ ലേശമൊന്ന് ക്ഷീണിച്ചു. ആ ശ്രീകൃഷ്ണൻ സൗഭീരം, ആഭീരം എന്നീ ദേശങ്ങളൊക്കെ കഴിഞ്ഞ് ആ ആനർത്ത ദേശത്ത്, ആ ദ്വാരകയിലേക്ക് എത്തി എന്നർത്ഥം. ഭഗവാൻ ദ്വാരകയിലേക്ക് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കുരു, ജാംഗലം, പാഞ്ചാലം, ശൂരസേനം, യമുനയുടെ തീരത്തുള്ള ദേശങ്ങൾ, ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, അതുപോലെ വിരാടരാജ്യം, സരസ്വതി തീരത്തുള്ള പ്രദേശങ്ങൾ, മരുഭൂമികൾ, സൗവീരം, ആഭീരം, ഈ ദേശങ്ങളൊക്കെ കടന്ന് സന്ധ്യയോടെ ഭഗവാൻ ആ ദ്വാരകയ്ക്ക് സമീപം എത്തിച്ചേർന്നു എന്നർത്ഥം. നോക്കാം നമുക്കൊന്നുകൂടി ആ 34-35 ശ്ലോകങ്ങൾ. കുരുജാംഗല പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനഥ മരുധന്വമതിക്രമ്യ സൗഭീരാഭീരയോ പരാൻ ആനർത്താൻ ഭാർഗവോപാഗാശ്രാന്തവാഹോ മനാഗ് വിഭുഹു. 36-ാമത്തെ ശ്ലോകം നോക്കാം, അവസാനത്തെ ശ്ലോകം. തത്ര തത്ര ഹ തത്രത്യൈഹി ഹരിഃ പ്രത്യുദ്യതാർഹണഃ സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ഠോഗാം ഗതസ്തദാ. തത്ര തത്ര ഹ തത്രത്യൈഹി ഹരിഃ പ്രത്യുദ്യതാർഹണഃ സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ഠോഗാം ഗതസ്തദാ. പദങ്ങൾ നോക്കാം. തത്ര തത്ര ഹ തത്രത്യൈഹി ഹരിഃ പ്രത്യുദ്യതാർഹണഃ സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ഠഃ ഗാം ഗതഃ തദാ. അന്നേ നോക്കാം. തത്ര തത്ര തത്രത്യൈഹി പ്രത്യുദ്യതാർഹണഃ ഹരിഃ സായം പശ്ചാത് ദിശം ഭേജേ തദാ ഗവിഷ്ഠഃ ഗാം ഗതഃ ഹ. തത്ര തത്ര അവിടെ 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 തത്രത്യൈഹി അവിടങ്ങളിൽ വസിക്കുന്നവരാൽ, അതാതു ദിക്കിലുള്ള ജനങ്ങളാൽ, പ്രത്യുദ്യതാർഹണഃ കൊണ്ടുവന്ന് അർപ്പിക്കപ്പെട്ട ആ സമ്മാനങ്ങൾ, എതിരേൽക്കപ്പെട്ട പൂജാവിധാനങ്ങളോടുകൂടിയ ഹരിഹി ശ്രീകൃഷ്ണ ഭഗവാൻ സായം, സായം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, സന്ധ്യാസമയത്ത്, പശ്ചാത് ദിശം, പശ്ചിമദിക്കിലുള്ള ആ ദ്വാരകാ ദേശത്തിലേക്ക് ഭേജേ എത്തിച്ചേർന്നു. തഥാ അന്നേരത്ത് ഗവിഷ്ഠ സൂര്യഭഗവാൻ, ഗവിഷ്ഠ സൂര്യൻ എന്നർത്ഥം, ഗാം ജലത്തിലേക്കും ഗതഹ എത്തിച്ചേർന്നിരുന്നു. ഹ ഹ പറഞ്ഞ ആശ്ചര്യം, ആശ്ചര്യത്തെ കാണിക്കുകയാണ്. ഇവിടെ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് കുറേ ദേശങ്ങളെ വർണ്ണിച്ചു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹസ്തിനാപുരത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകാനുള്ള ആ വഴിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ദേശങ്ങൾ മുഴുവനും കാണില്ല. അപ്പോൾ നമുക്ക് സംശയം തോന്നും, പിന്നെ എങ്ങനെയാണ് ഭഗവാൻ ദാ ആ പറഞ്ഞ ദേശങ്ങളെയൊക്കെ കടന്നു എന്ന് പറഞ്ഞത് എന്ന ആ സംശയത്തെ പരിഹരിക്കുകയാണ് ഈ ശ്ലോകം. ഭഗവാന്റെ ആ യാത്ര, ആ യാത്ര വർണ്ണനത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതാത് ദേശങ്ങളിലുള്ള ജനസമുദായം, ആ ജനങ്ങൾ ചെയ്യുന്ന സൽക്കാരാദികളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്ധ്യയായപ്പോൾ ആ പടിഞ്ഞാറേ അറ്റത്തെത്തി, ദ്വാരകയിലെത്തി. അപ്പോൾ തന്നെ ആകാശത്തിലിരുന്ന് സ്വപ്രകാശത്താൽ ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന സൂര്യൻ ആ ജലാന്തർഭാഗത്തിലേക്ക് ചെന്നു, അസ്തമയമായി എന്നർത്ഥം. പല ദിക്കിലായിട്ട്, പല ദേശങ്ങളിലായിട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാരെ മുഴുവൻ സന്ദർശിച്ച്, അവരെയൊക്കെ സന്ദർശിക്കാനായിട്ട് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭഗവാൻ യാത്ര ചെയ്യും. നേരെ ദ്വാരകയിലേക്കല്ല, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് അവിടെയുള്ള ഭക്തന്മാരെയൊക്കെ കണ്ട് അനുഗ്രഹിച്ച് അവർ തരുന്ന പദാർത്ഥങ്ങളൊക്കെ സ്വീകരിച്ച് ഭഗവാൻ ദാ സന്ധ്യയായപ്പോൾ
ആ ദ്വാരകയിലേക്ക് എത്തി എന്നർത്ഥം. അതാണ് ഇവിടെ വർണ്ണിച്ചത്. നോക്കാം നമുക്കൊന്നുകൂടി ആ 36-ാമത്തെ ശ്ലോകം. തത്ര തത്ര തത്രത്യൈഹി ഹരി പ്രത്യുദ്യതാർഹണഃ സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ഠോ ഗാം ഗതസ്തദാ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണദ്വാരകാഗമനം നാമ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 10-ാമത്തെ അധ്യായം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രഥമസ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിലെ വിഷയം, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരനെ കുരുദേശത്തിലെ രാജാവാക്കി വാഴിച്ച ശേഷം ഭഗവാൻ അവിടെ നിന്ന് യാത്രയാവുകയാണ്. വലിയൊരു ഘോഷയാത്ര, വലിയൊരു ഘോഷയാത്രയായും കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോവുകയാണ്. അതാണ് ഇവിടെ ഈ അധ്യായത്തിൽ വർണ്ണിച്ചത്. ഭഗവത് ദർശനത്താൽ ഭഗവാനെ കണ്ട സമയത്ത് ആ ആനന്ദം കൊണ്ട് ആത്മാനന്ദ അനുഭൂതിയുണ്ടായ ആ കുരു സ്ത്രീകൾ, ആ കൗരവ സ്ത്രീകൾ, ആ പട്ടണത്തിലുള്ള സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവൻ മഹിമാനുവർണനപരമായ സംഭാഷണം, വേദത്തിലൊക്കെ വിസ്തരിക്കുന്ന രീതിയിലുള്ള ഒരു സ്തുതി അതവർ ചെയ്യുന്നു. അതാണ് ഈ അധ്യായത്തിലെ പ്രധാന ഭാഗം. ഈ ഒരു അധ്യായം ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീഹരയേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.